രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ സി എ എ എൻ പി ആർ എൻ ആർ സി എന്നീ ബില്ലുകൾക്കെതിരെയുള്ള പോരാട്ടം ഇവിടുത്തുകാരുടെ ഈ ഭൂപടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. നാഷണൽ ഹൈവേയിലാണ് ഈ സമരം നടക്കുന്നത്. ഏതാനും സ്ത്രീകൾ തുടങ്ങിവെച്ച ഈ സമരം പിന്നീട് രാജ്യമൊന്നടങ്കം ഏറ്റെടുത്തു. ദേശീയപാതയുടെ മുകളിലൂടെയുള്ള ഓവർബ്രിഡ്ജ് കാണുക. ഇതിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായ നിരവധി പേരുടെ ചിത്രങ്ങളും സന്ദേശങ്ങളും വെളിവാകുന്ന വലിയ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അതും കടന്നാൽ ഉജ്ജ്വലമായ ആ സമരഭൂമിയിലെത്തി. അതെ, രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലെ ഷഹീൻ ബാഗ് സമരഭൂമി. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഡൽഹിയുടെ ഏറ്റവും മുഖമായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു പുരാതന പ്രതീകമാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു സിംബോളിക്കാണ് ഷഹീൻ ബാഗ് സമരത്തിൻ്റെ അകത്തും നൽകിയിട്ടുള്ളത്. അവർ പ്രസംഗിക്കുന്ന വേദികളിൽ തൊട്ടടുത്തായിട്ട് ഒരു ഇന്ത്യ ഗേറ്റ് കാണാം. അതിൻ്റെ മുകളിൽ ഇന്ത്യൻ പതാക ആലേഖനം ചെയ്തത് കാണാം. ഈ ഇന്ത്യ ഗേറ്റ് കൊണ്ട് ഷഹീൻ ബാഗുകാർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യ ഗേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, എല്ലാവരെയും ഗേറ്റ് കടന്നു പോവുക അല്ലെങ്കിൽ പ്രവേശിക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക, അതൊരു വഴിയാണ്, അതൊരു സമാധാനത്തിൻ്റെ വഴിയാണ് എന്ന രീതിയിലൊക്കെയാണ് വെള്ള പെയിൻ്റടിച്ചൊരു ഇന്ത്യ ഗേറ്റ്, സമാധാനത്തിൻ്റെ ഗേറ്റ്. ആ ഗേറ്റിലൂടെ എല്ലാവർക്കും പ്രവേശനമുണ്ട്. അത്തരം എല്ലാവരെയും ഒതുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടൊരു അജണ്ട നടപ്പിലാക്കുമ്പോൾ ഇതെല്ലാവരെയും ഉൾക്കൊള്ളേണ്ടതാണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു സിംബോളിക്കാണ് ഇവിടെ നൽകുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് തന്നെ മേൽപ്പാലത്തെക്കുറിച്ച് പറഞ്ഞു. ആ മേൽപ്പാലത്തിൻ്റെ മറുവശത്ത് നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, മഹാത്മജിയുണ്ട്, അംബേദ്കറുണ്ട്, അബ്ദുൽ കലാം ആസാദുണ്ട്, സർദാർ വല്ലഭായ് പട്ടേലുണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, വി ആർ അംബേദ്കർ ഉണ്ട്. അതുപോലെ തന്നെ പുതിയ കാലത്തെ സി എ എ എൻ ആർ സിക്ക് എതിരായിട്ടൊരു ശക്തമായിട്ടുള്ള മൂവ്മെൻ്റ് നടത്തിയിട്ടുള്ള ചന്ദ്രശേഖർ ആസാദുണ്ട്. അവരുടെ എല്ലാവരുടെയും പടമൊക്കെ വെച്ച് വളരെ കൃത്യമായിട്ട് ഈ ഷഹീൻ ബാഗിൻ്റെ ഈ ഓവർബ്രിഡ്ജ്, ഈ ഓവർബ്രിഡ്ജിൻ്റെ ഒരു വലിപ്പം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹൈവേ നാലുവരി പാതയാണ് ഈ ഹൈവേ. അത്രയ്ക്ക് ഉള്ള ഒരു ഹൈവേ ആണ് ഈ സമരം നടക്കുന്നത്. ഈ സമരഭൂമികയിലേക്ക് എത്തുന്നതിന് മുൻപ് ഈ മേൽപ്പാലത്തിന് തൊട്ടടുത്തായിട്ടൊരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഷഹീൻ ബാഗ് ബസ് സ്റ്റോപ്പാണ്. ആ ഷഹീൻ ബാഗ് ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഒരു പബ്ലിക് ലൈബ്രറിയാണ്. പബ്ലിക് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ധാരാളം ആളുകൾ ഇപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്നു, പുസ്തകങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടേക്ക് പൊതുജനങ്ങൾ ഡൊണേറ്റ് ചെയ്തതാണ്. ഇത് പണം കൊടുത്ത് വായിക്കുന്ന ഒരു സ്ഥലമല്ല. ഇവിടെ തന്നെ പുസ്തകങ്ങൾ ആളുകൾ കൊണ്ടുവെക്കും, ഇവിടെ നിന്ന് തന്നെ പുസ്തകങ്ങൾ എടുക്കും, ഇവിടെ നിന്ന് തന്നെ വായിക്കും. അങ്ങനെ കുറേ ആളുകൾ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടുന്ന പുസ്തക വായനയുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ കഴിച്ചുകൂട്ടും. ഒരു പക്ഷേ ഇതൊരു രാജ്യചരിത്രത്തിൽ തന്നെ സമര പോരാട്ടങ്ങളിൽ ഒരു അപൂർവവും വ്യത്യസ്തവുമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലെ യുവതയെ അടയാളപ്പെടുത്തുന്ന ഒരു സമരത്തിൻ്റെ പ്രതീകമാണ്. മാത്രമല്ല ഷഹീൻ ബാഗുകാരെ കുറിച്ച് തീവ്രവാദികളാണ് എന്ന് വരെയുള്ള ചില പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ചില അധിക്ഷേപങ്ങൾ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടത്താറുണ്ട്. പക്ഷേ അതൊന്നുമല്ല, ഇവർ ചിന്തിക്കുന്നൊരു തലമുറയാണ്, ഇവർ ചിന്തിക്കുന്നൊരു സമൂഹമാണ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന, ഇവിടെ വന്നാൽ ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു നല്ല ഒരു ഒരു മെസ്സേജ് നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ഷഹീൻ ബാഗിലെ ഈ ബസ് സ്റ്റോപ്പിലെ ഈ ഒരു ലൈബ്രറി എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ലൈബ്രറിക്ക് മുകളിൽ ഇവിടെ കാണാൻ തന്നെ സാധിക്കും ഡൊണേറ്റ് ബുക്ക് എന്ന് നമുക്ക് എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാം. ആളുകൾ ബുക്ക് ഡൊണേറ്റ് ചെയ്യുക. അതും കഴിഞ്ഞ് വന്നാലാണ് നമ്മുടെ ഷഹീൻ ബാഗ് സമരപന്തൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നൂറുകണക്കിന് ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ നൂറുകണക്കിന് ആളുകൾ ഈ സമരവേദിയുടെ തൊട്ടടുത്തായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. സമരത്തിൻ്റെ വേദിയുടെ രണ്ട് വശങ്ങളും ഈ ഷഹീൻ ബാഗിലേക്ക് പ്രവേശിക്കുന്ന മറ്റ് സ്ഥലങ്ങളും പോലീസ് ബന്ദോബസ്ത് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകളൊക്കെ സദാ സമയവും ഇവിടെ ആഘോഷങ്ങളില്ല, ആർഭാടങ്ങളില്ല, മിതത്വമായിട്ടുള്ള സമരം, കാഴ്ചപ്പാടുള്ള സമരം, യാഥാർത്ഥ്യ ബോധം ഉൾക്കൊണ്ടുകൊണ്ടുള്ള
അടുത്ത തലമുറക്ക് കൂടി എന്തിനാണ് ഈ സമരമെന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു സമരം. അതാണ് ഷഹീൻ ബാഗ്, അതാണ് ഇവിടുത്തെ ജനത എന്നതാണ് ഷഹീൻ ബാഗിനെ കുറിച്ച് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒരു വിശേഷം. ഷഹീൻ ബാഗ് സമരവേദിയുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് കൗതുകമുള്ള ഒരു കാഴ്ച. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സമരവേദിക്ക് തൊട്ടടുത്തായിട്ടുള്ള ഒരു ലൈബ്രറി. ഇവിടെ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ ഇവിടുത്തെ കുട്ടികൾ വരച്ചതാണ്. ഒരുപാട് സിംബോളിക് ആയിട്ടുള്ള സംഭവം. പിന്നെ മറ്റൊരു കാര്യം, കടയുടെ കവാടങ്ങളിലാണ് ഇതൊക്കെ എഴുതി വെച്ചത്. എന്ന് വെച്ചാൽ ഈ കടകളൊക്കെ ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. പല കടകളും അടച്ചു വെച്ചിട്ടാണ് സമരം തുടരുന്നത് എന്നതാണ് ഷഹീൻ ബാഗിലെ ഒരു മറ്റൊരു പ്രത്യേകത. അപ്പോൾ എത്രത്തോളം ഇവർ ഈ സമരത്തോട് ആത്മാർത്ഥത പുലർത്തുന്നുണ്ട്, ഈ സമരത്തിനോട് എത്രത്തോളം ഇവർ ആത്മാർത്ഥത കാണിക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് അത്. അതോടൊപ്പം ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ സമരത്തിൻ്റെ വേദിയുടെ തൊട്ടടുത്തായിട്ടൊരു മെഡിക്കൽ ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവർ ഈ സമരത്തിലിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഡൽഹിയിൽ നല്ല തണുപ്പുള്ള ഒരു കാലമാണ്, അപ്പം ഇനി ഹോളിയോട് കൂടിയിട്ട് മാത്രമേ തണുപ്പ് അവസാനിക്കുന്ന ഒരു സീസണാണ്, അതിനെയൊക്കെ മറികടക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ മറ്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രാഥമിക ചികിത്സ നൽകാൻ രണ്ട് ടെൻറ്റുകളിൽ ഇവരിവിടെ മെഡിക്കൽ റൂമുകളായിട്ട് ഉപയോഗിക്കുകയാണ്, അല്ലെങ്കിൽ മെഡിക്കൽ സെൻ്ററായിട്ട് ഉപയോഗിക്കുകയാണ്. നമുക്ക് ഈ അടുത്തായിട്ട് തന്നെ നമുക്കറിയാം ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെയാണ് ഇവർ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ്, സമരക്കാർ തന്നെയാണ്. ഇതിൽ സേവനമനുഷ്ഠിക്കുന്നതും അത്തരത്തിലുള്ള ആളുകൾ തന്നെയാണ്. ഈ അടുത്താണ് ഒരു കുഞ്ഞ് തണുപ്പേറ്റ് മരിച്ചു എന്നുള്ള ഒരു വാർത്ത, അല്ലെങ്കിൽ ആ രീതിയിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമൊക്കെ വളരെ ശക്തമായിട്ടുള്ള മുൻകരുതലുകൾ ഇവർ സ്വീകരിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായിരുന്നാലും ഈ സമരഭൂമികയിൽ നമുക്ക് വരുമ്പോൾ ഷഹീൻ ബാഗ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകയാകുന്ന ഒരു സമരം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതൊരു ഔപചാരികതയ്ക്ക് വേണ്ടി പറയുന്നതോ ഔപചാരികതയ്ക്ക് വേണ്ടി നടക്കുന്നതോ ആയിട്ടുള്ളൊരു സമരവുമല്ല. ഇത് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കൃത്യമായിട്ടുള്ള ബോധത്തോടുകൂടി നടക്കുന്നതാണ്. അതൊരു വരും തലമുറയുടെ നിലനിൽപ്പിന് വേണ്ടി കൂടി നടത്തുന്നതാണ് എന്നുള്ളതാണ് ഈ സമരം സന്ദർശിക്കുന്ന സമരഭൂമിയിലെത്തുന്ന ആർക്കും ബോധ്യമാകുന്നത്.